ഇന്ന് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് വ്യക്തമായ ഒരു വലിയൊരു അഴിമതിയുടെയും അനധികൃത കയ്യേറ്റത്തിൻ്റെയും ഉദാഹരണമാണ്. കാരണം മൈലം ജംഗ്ഷനിൽ എം സി റോഡിന് സമീപത്തായി, അതായത് മൈലം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഒരു 50 മീറ്റർ അകലെ, അതായത് മൈലം ഗ്രാമപഞ്ചായത്തിൻ്റെ മൂക്കിൻ തുമ്പത്ത് നടന്നിട്ടുള്ള വ്യക്തമായ ഒരു അനധികൃത കയ്യേറ്റം. നമുക്കറിയാം, തോട് പുലമൺ തോടിൻ്റെ സൈഡിലായി ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെയുള്ള പൂർണ്ണമായ കയ്യേറ്റം. ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ദാ പുലമൺ തോട് നികത്തി അങ്ങോട്ട് മണ്ണിട്ട് നികത്തി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗം പോലും ഇത് പുലമൺ തോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്, തോടിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെ മണ്ണിട്ടുകൊണ്ട് വ്യക്തമായ കയ്യേറ്റം, നമുക്ക് എം സി റോഡിൽ നിന്ന് ഒരു മീറ്റർ പോലും അകലം പാലിക്കാതെ വ്യക്തമായിട്ടാണ് CPIM പാർട്ടി ഓഫീസാണ് ഇവിടെ നിർമ്മിക്കാൻ പോയത്. അപ്പോൾ ഇത് അറിഞ്ഞ ഉടൻ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപ്രതിനിധികൾ, മൈലം പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികൾ രാജേഷ്, ദീപ, അംബിക, മണി, അപ്പോൾ 4 മെമ്പർമാർ ശക്തമായി ഇത് പഞ്ചായത്ത് യോഗത്തിലും സംസാരിക്കുകയും പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുള്ളതുമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി, സ്റ്റോപ്പ് മെമ്മോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വ്യക്തമായ കയ്യേറ്റം, ഇത് മൗന അനുവാദം. ഈ പഞ്ചായത്ത് ഭരിക്കുന്ന പ്രസിഡൻ്റ് ബിന്ദു ജി നാഥും വൈസ് പ്രസിഡൻ്റ് മിനിയും അതുപോലെ സെക്രട്ടറി റാണിയും ചേർന്ന് നടത്തുന്ന മറ്റ് ജനപ്രതി CPIM ജനപ്രതിനിധികളും ചേർന്നുകൊണ്ടുള്ള വ്യക്തമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കയ്യേറ്റം. അപ്പോൾ ഈ നാട്ടിൽ ഇത്രയും കയ്യേറ്റങ്ങൾ നടക്കണമെങ്കിൽ എത്ര പിന്തുണ പാർട്ടിയുടെ രാഷ്ട്രീയ സ്വാധീനം, മന്ത്രി KN ബാലഗോപാലിൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടല്ലേ ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു? ഇത്രയും ധൈര്യത്തോടെ രാത്രിയുടെ മറവിലാണ് ഇവിടെ പഞ്ചായത്തിൻ്റെ മൂക്കിൻ തുമ്പത്ത് മൗന അനുവാദത്തോടെ ചെയ്യുമ്പോൾ, പകൽ ആണുങ്ങളാണെങ്കിൽ പകൽ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? രാത്രിയുടെ മറവിലാണ് ഈ അനധികൃത കയ്യേറ്റം ഇവിടെ കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞില്ലേ ഇവിടെ BJP എന്നൊരു പ്രസ്ഥാനം ഉണ്ട് എന്ന് നിങ്ങൾ ഓർത്തില്ല എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഭാരതീയ ജനതാ പാർട്ടി ഇതൊന്നും വെച്ചു പൊറപ്പിക്കാൻ തയ്യാറല്ല. ഒരു അനധികൃത നിർമ്മാണവും കയ്യേറാൻ ഞങ്ങൾ അനുവദിക്കില്ല. ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ആരംഭിക്കും. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലും പാർട്ടിയുടെ നേതൃത്വം ശക്തമായ പ്രതിഷേധം. ഇനി ഇത് ഒരിഞ്ച് ഇവിടെ നിർമ്മാണം നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. അങ്ങനെ നടന്നാൽ ശക്തമായ പ്രതിഷേധം പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റിൻ്റെ വീട്ടിലോട്ടും പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റെ വീട്ടിലോട്ടും സെക്രട്ടറിയുടെ വീട്ടിലോട്ടും അടക്കം പഞ്ചായത്ത് പടിക്ക് ശക്തമായ പ്രതിഷേധം BJP ആരംഭിക്കും. യാതൊരു സംശയവുമില്ല. തോടും കുളവും സംരക്ഷിക്കേണ്ട സർക്കാർ അല്ലെങ്കിൽ ഭരണകൂടങ്ങൾ ഇത്തരത്തിൽ തോടുകൾ കൈയേറി, നമുക്കറിയാം നാട്ടിലെ നമ്മുടെ നാട്ടിലെ ജലക്ഷാമം, ചൂട് സമയം ജലക്ഷാമം വളരെ രൂക്ഷമായ സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ തോടും വയലും എല്ലാം നികത്തി കെട്ടിടങ്ങൾ, മണിമാളികൾ കെട്ടിപ്പൊക്കാൻ അനുവാദം കൊടുക്കുന്ന ഈ ഭരണകൂടം ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്, മൈലത്തിലെ ജനങ്ങൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും വെച്ചുപൊറപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറല്ല. ഈ കയ്യേറ്റം എത്രയും പെട്ടെന്ന് ഈ നിർമ്മാണം ഇതുവരെ നിർമ്മിച്ചിട്ടുള്ള നിർമ്മാണം പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ സമയം കൊടുക്കും, ഒരാഴ്ച സമയം ഞങ്ങൾ കൊടുക്കും. ആ ഒരാഴ്ച കൊണ്ട് ഈ നിർമ്മാണം പൊളിച്ചു മാറ്റാൻ ഈ ഭരണകൂടം തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ സൂചന കൊടുത്തിട്ടുണ്ട് സെക്രട്ടറിയുടെ മുന്നിൽ, ജനപ്രതിനിധികളടക്കം ഞങ്ങൾ ചെന്ന് ശക്തമായ സൂചന കൊടുത്തിട്ടുണ്ട്. സമരം, ശക്തമായ സമരം. ജനപ്രതിനിധികൾ നിരാഹാര സത്യാഗ്രഹം കിടക്കും അവിടെ, യാതൊരു സംശയവുമില്ല. ഞങ്ങൾ BJP സമയം തരുന്നു, 5 ദിവസത്തിനുള്ളിൽ പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ മൈലം പഞ്ചായത്തിൽ പ്രതിഷേധത്തിൻ്റെ കൊടുങ്കാറ്റ് മാത്രം പാറി പറക്കുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട്. അല്ല, ഇവർക്ക് എങ്ങനെ ആരല്ല ഈ KCB ആര് അനുവാദം കൊടുത്തു ഇവർ കറണ്ട് കൊടുക്കാൻ? അനധികൃത തോട് പുറമ്പോക്കിൽ ഈ KCB എന്ത് അടിസ്ഥാനത്തിൽ, എന്ത് മാനദണ്ഡത്തിലാണ് ഈ KCB ഇവിടെ കറണ്ട് കൊടുത്തിട്ടുള്ളത്? അപ്പോൾ സർക്കാർ ഭരിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പഞ്ചായത്തിൻ്റെയും KCBയുടെയും റവന്യൂവിൻ്റെയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും മൗന അനുവാദം. അപ്പോൾ നല്ലൊരു തുക CPM ഭയന്നുകൊണ്ടുള്ള ഒരു ഗൂഢാലോചന, അല്ലെങ്കിൽ വ്യക്തമായി CPM നേതൃത്വം പണം നൽകിക്കൊണ്ട് ഉദ്യോഗസ്ഥരെ വിലക്ക് വാങ്ങിക്കൊണ്ടുള്ള ഒരു കയ്യേറ്റമാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണം സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾ. ഇവിടെ വ്യക്തമായി കാണാൻ സാധിക്കും ഹൈവേയുടെ സൈഡിലുള്ള മഞ്ഞക്കുറ്റി, ഇവിടെ കല്ല് കിടക്കുകയാണ്. ഈ കല്ലാണ് സ്വകാര്യ വ്യക്തി കയ്യേറി സ്വകാര്യ ഭൂമിയാണെന്ന് വാദിക്കുകയും ഒരു കട നമുക്ക് ചെയ്താൽ പാർട്ടി ഓഫീസിന് ഒരു കട നൽകാമെന്നുള്ള വ്യക്തമായ ധാരണ, രാത്രിയുടെ മറവിലുള്ള ധാരണയുടെ പുറത്താണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇത് ഒരിക്കലും വെച്ചുപൊറപ്പിക്കാൻ പറ്റത്തില്ല. ഈ തരത്തിലെ ജനങ്ങൾ ഇറങ്ങണം. നമ്മുടെ ഈ ദേശീയപാതയിൽ ഈ മൈലം ജംഗ്ഷനിൽ നമ്മുടെ പുഴ തോടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ 3-4 മാസമായിട്ട് ഈ ഭാഗത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ അത് അറിഞ്ഞുകൊണ്ട് BJPയുടെ മെമ്പർമാർ, BJPയുടെ നേതാക്കന്മാരടക്കം മൈലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് ഇപ്പോഴൊരു സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, 4 മാസമായി ഇപ്പോഴും നിർമ്മാണം രാത്രികാലങ്ങളിൽ ഇവിടെ നടക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ ഒരു ചെറിയ ഒരു അംഗനവാടി നമ്മുടെ ഈ മൈലം പഞ്ചായത്തിൻ്റെ നമ്മുടെ മുട്ടമ്പലം ഭാഗത്ത്
സ്ഥാപിക്കുന്നതിനായിട്ട് ഒരു പെർമിഷന് ആയിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിയായിട്ട് സമീപിച്ചപ്പോൾ പുറമ്പോക്ക് സ്ഥലത്തോ അല്ലെങ്കിൽ റെയിൽവേ പുറമ്പോക്കോ അങ്ങനെ ഏതെങ്കിലും സർക്കാർ പുറമ്പോക്ക് സ്ഥലത്തോ ആണെന്നോ അനുവദിക്കപ്പെടാത്ത ഒരു സാഹചര്യമാണ് മൈലം പഞ്ചായത്തിലുള്ളത്. പാവപ്പെട്ടവനൊരു പെട്ടിക്കട വെച്ചാൽ അത് പൊളിച്ചു നീക്കുന്ന സംവിധാനമാണ് ഈ നാട്ടിലുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദേശീയപാതയുടെ 5 മീറ്റർ 5-6 മീറ്റർ ഉണ്ടാവണമെന്നാണ് നിയമം. അതുപോലെ തന്നെ തോട് പുറമ്പോക്കിന് തോട് കഴിഞ്ഞിട്ട് 3 മീറ്റർ ഉണ്ടാവണമെന്നാണ്. പക്ഷേ ഇവിടെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുക 2.5 മീറ്റർ പോലും ദൂരമില്ല ദേശീയപാതയുടെ ആ ബോർഡറും നമ്മുടെ തോടുമായിട്ട് 2.5 മീറ്റർ പോലും ദൂരമില്ല. അങ്ങനെയുള്ളിടത്താണ് ഈ നിർമ്മാണം നടക്കുന്നത്. നമുക്കറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ കാലങ്ങളിൽ വ്യാജമായിട്ട് 1.5 സെന്റിൻ്റെയൊക്കെ പ്രമാണം ഈ ഉടമ നിർമ്മിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇങ്ങനെ ഒരു നിർമ്മാണം നടക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ 1.5 സെന്റിന് വേണ്ടിയിട്ട് ദാണ്ട വൈദ്യുത കണക്ഷൻ വരെ ദാണ്ട ഇവിടെ ലഭിച്ചിരിക്കുന്ന വൈദ്യുതി ബോർഡിൻ്റെ മീറ്ററൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അനധികൃതമായി എന്തൊക്കെ ഈ നാട്ടിൽ നടക്കാമോ അതിന് നടത്തുന്നതിനൊക്കെ സംരക്ഷണമാണ് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കഴിഞ്ഞ കാലങ്ങളുണ്ടായിരുന്ന വലിയൊരു ആഞ്ഞിലി ആഞ്ഞിലിയുടെ ഒരു കുറ്റിയാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് സ്റ്റേ കമ്പി, ആ സ്റ്റേ കമ്പി പോലും ഈ സ്ഥലത്ത് ദാണ്ട സ്ഥാപിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇത് ഈ LDFിൻ്റെ ഭരണം, ആ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന CPMഉം ഈ ഉടമയുമായിട്ടൊരു ധാരണയിൽ വന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിൽ ഞങ്ങൾക്കൊരു പാർട്ടി ഓഫീസിന് ഒരു മുറി നിങ്ങൾ തരാമെങ്കിൽ ഞങ്ങളതിന് സംരക്ഷണം നൽകാമെന്നും ഐ അനധികൃതമായിട്ട് ഇവിടെ നിർമ്മാണം നടത്താമെന്നും പറഞ്ഞുകൊണ്ട് ആ ഉടമയും ഈ പഞ്ചായത്തിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന CPMഉം തമ്മിലുള്ളൊരു ധാരണയുടെ ഫലമായിട്ടാണ് ഈ അനധികൃത നിർമ്മാണം, ഈ തോടും ദേശീയപാതയുടെ ഓരവും കയ്യേറി ഇവിടെ നിർമ്മാണം നടക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് തന്നെ കൃത്യമായിട്ട് നമ്മുടെ മണ്ഡലം പ്രസിഡൻ്റ് അതുപോലെ വാർഡ് മെമ്പർമാർ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ 2 ഏരിയ പ്രസിഡൻ്റുമാർ അവരൊക്കെ ബന്ധപ്പെട്ട് നമ്മളിന്ന് പഞ്ചായത്ത് സെക്രട്ടറിയോട് കൃത്യമായിട്ട് നിലപാട് വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ അനധികൃതമായിട്ട് നിർമ്മാണം നടത്താൻ സാധിക്കുകയില്ല. കാരണം 4 മാസമായിട്ട് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനം സ്റ്റോപ്പമോ കൊടുത്തതിന് ശേഷവും നിർമ്മാണം നടക്കുന്നെങ്കിൽ ഈ ഗ്രാമപഞ്ചായത്ത് തന്നെ പോലീസ് സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് നീക്കം ചെയ്യുന്നതിനും ഇത് സ്റ്റോപ്പ് ചെയ്യുന്നതിനുമായിട്ടുള്ള നടപടികൾ ഗ്രാമപഞ്ചായത്താണ് സ്വീകരിക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്ത് മൗനാനുവാദം, സെക്രട്ടറിയോട് സംബന്ധിച്ചപ്പോൾ സെക്രട്ടറിക്ക് ഭരണ സംവിധാനത്തിൻ്റെ കടുത്ത പ്രഷർ, അപ്പം നിർമ്മാണം നടക്കുന്നില്ല എന്ന് സെക്രട്ടറി പറയുന്നു. അപ്പോൾ വളരെ വ്യാജമായ കാര്യങ്ങളാണ് ഈ സെക്രട്ടറിയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണ സംവിധാനവും പറയുന്നു. അപ്പോൾ ഈ കൂട്ടുകൃഷി ഭാരതീയ ജനതാ പാർട്ടി ഈ സ്ഥലത്ത് അനുവദിക്കുന്നില്ല. ഇവിടെ ദേശീയപാതയുടെ ഓരം കയ്യേറി തോട് പുറമ്പോക്ക് കയ്യേറി നിർമ്മാണ പ്രവർത്തനത്തിന് എതിരായിട്ട് നിയമപരമായിട്ട് ഞങ്ങൾ പിന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് സ്റ്റോപ്പ് മെമ്മോ ഒക്കെ നമ്മുടെ സെക്രട്ടറി കൊടുത്തിട്ടുണ്ട്. സെക്രട്ടറി 22-ാം തീയതി എങ്ങനെയോ സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് അന്ന് പരാതി നമ്മുടെ മെമ്പർമാർ പഞ്ചായത്തിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതാണെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോഴേ 1-ാം തീയതിയായിട്ടും ചില ദിവസം രാത്രികളിൽ ഇവിടെ പണി തുടങ്ങുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരു കാര്യം നമ്മൾ പഞ്ചായത്തിനോടും CPMനോടും പറയാനുള്ളത് നിയമപരമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. അനധികൃതമായിട്ടുള്ള നിർമ്മാണത്തിനെതിരെ അതേ ശൈലിയിൽ പ്രതികരിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. സെക്രട്ടറിയോടും ഇവിടുത്തെ CPMനോടും പറയാനുള്ളത് ഇങ്ങനെ അനധികൃതമായിട്ട് ദേശീയപാതയുടെയും തോടുകളുടെയും ഓരങ്ങൾ കയ്യേറി ഇവിടെ നിർമ്മാണ പ്രവർത്തനത്തിനുള്ള സാഹചര്യമാണ് ഇവിടെ ഈ CPM ഒരുക്കുന്നതെങ്കിൽ അതിനെ നിയമപരമായി നേരിടുന്നതിലുപരി അനധികൃതമായി ചെയ്യുന്ന പ്രവർത്തനത്തിനെതിരെ പിന്നെ ശക്തമായിട്ട് പ്രതികരിക്കുവാൻ അതേ നാണയത്തിൽ പ്രതികരിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകുമെന്നാണ് ഇവരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.